ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് സെം അഡ്മിഷൻ എടുത്ത് അതിൻ്റെ ഓറിയൻറ്റേഷൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞിരിക്കുകയായിരിക്കും നിങ്ങളുണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു വേളയിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒന്ന്, ഫസ്റ്റ് സെമ്മിനകത്ത് നമുക്ക് ഏതെല്ലാം വിഷയങ്ങളാണ് പഠിക്കാനുള്ളത് എന്നുള്ളതും, അതോടൊപ്പം തന്നെ അതിൻ്റെ ക്ലാസ്, ഞാൻ ഓൺലൈനായിട്ട് തുടങ്ങുന്ന ഒരു ട്യൂഷൻ പോലുള്ള ഒരു ക്ലാസ്സാണ്, മലയാളത്തിൽ എഴുതുന്ന കുട്ടികൾക്കും പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ എഴുതുന്ന കുട്ടികൾക്കും രണ്ടുപേർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു ക്ലാസ്സാണ്. അപ്പോൾ നമുക്കറിയാം മെറ്റീരിയലൊക്കെ നമുക്ക് ഇംഗ്ലീഷിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ മലയാളത്തിൽ എഴുതുന്ന ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. അപ്പോൾ മലയാളത്തിൽ എഴുതുന്ന ആളുകൾക്ക് മലയാളത്തിലുള്ള ഒരു ക്ലാസ്, അപ്പോൾ അതിൻ്റെ ഒരു ട്യൂഷൻ. നമുക്ക് മെറ്റീരിയലൊക്കെ ഇംഗ്ലീഷിലായിരിക്കും അവൈലബിൾ ആവുക. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷിൽ എഴുതുന്ന ആളുകൾക്ക് ഇംഗ്ലീഷിലുള്ള സിമ്പിൾ ആയിട്ടുള്ള നോട്ട്സൊക്കെ വെച്ചിട്ടുള്ള ഒരു ക്ലാസ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ക്ലാസ്സുകൾ, അതിൻ്റെ ഡെമോ ക്ലാസ്സുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാം. അതോടൊപ്പം തന്നെ ഫസ്റ്റ് സെമ്മിൽ നമുക്ക് ഏതൊക്കെ പേപ്പറുകളാണ് പഠിക്കാനുള്ളത് എന്നതിൻ്റെ ഒരു വിശദാംശം കൂടെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. നമുക്കറിയാം 4-year UG പ്രോഗ്രാം ആണ് ഈ വർഷം മുതൽ വരുന്നത്. അതിൽ 3-year ആണ് മെയിൻ, പിന്നെ 4-year നമുക്ക് പോകണമെങ്കിൽ പോകാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അതൊക്കെ നിങ്ങൾക്ക് ഓറിയൻറ്റേഷനകത്ത് വിശദമായിട്ട് അതിനകത്ത് പറഞ്ഞു തന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സിലബസിനകത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് 3-year 6 സെമസ്റ്ററും പിന്നെ 4-year പോകുമ്പോൾ 2 സെമസ്റ്ററും, അങ്ങനെ മൊത്തം 8 സെമസ്റ്ററാണ് നമുക്കതിനകത്ത് വരുന്നത്. വ്യത്യസ്തമായ ഒരുപാട് പേപ്പറുകളുണ്ട് നമുക്ക്. മേജർ ഡിസിപ്ലിൻ MDC എന്ന് പറഞ്ഞിട്ട്, പിന്നെ മേജർ ഡിസിപ്ലിനിലെ എലക്റ്റീവ് ഉണ്ട്, അതോടൊപ്പം തന്നെ മൈനർ ഡിസിപ്ലിൻ ഉണ്ട്, അതോടൊപ്പം തന്നെ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് AEC എന്ന് പറഞ്ഞിട്ട് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറഞ്ഞിട്ട് ഒരു MDC വേറെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകളുണ്ട്. അപ്പോൾ ഇതിനകത്തു നിന്ന് ഓരോ സെമസ്റ്ററിലും അങ്ങനെ ഓരോ വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകളുണ്ട്. അപ്പോൾ നിങ്ങളുടെ സിലബസിനകത്ത് തന്നെ നിങ്ങൾ കറക്റ്റ് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് സെമ്മിൽ നമുക്ക് ഏതൊക്കെ പേപ്പറുകളാണ് പഠിക്കാനുള്ളതാണ് കേട്ടോ. ഫസ്റ്റ് പേപ്പറിൽ നമുക്ക് മേജർ ഡിസിപ്ലിൻ ആയിട്ട് B24SO01MC എന്ന് പറഞ്ഞിട്ട് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി, അതാണ് നമ്മളെ ഒന്നാമത്തെ പേപ്പർ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും സോഷ്യോളജി പേപ്പർ എന്ന് പറയുന്നത് ഈ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി പേപ്പറാണ്. ഇത് ഞാൻ പറയാനുള്ള കാരണം ഫസ്റ്റ് സെമ്മിൻ്റെ എക്സാം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേപോലെയാണ് എക്സാം രജിസ്ട്രേഷൻ്റെ വിൻഡോ വരിക. സെമസ്റ്റർ എക്സാം ഇപ്പോൾ ഇനി വരാനുള്ളത് ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ എക്സാം രജിസ്ട്രേഷനാണ്. അപ്പോൾ ഫസ്റ്റ് സെമ്മിൻ്റെ എക്സാം രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു വിൻഡോ ആണ് വരിക. അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ പേപ്പറുകൾ ഏതൊക്കെയാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ആർക്കെങ്കിലും വരികയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. പിന്നെ മൈനർ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞിട്ടാണ് MD കേട്ടോ. MD എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സാണ്, അതിൽ സോഷ്യൽ ഫോർമേഷൻ ഇൻ വേൾഡ് ഹിസ്റ്ററി എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് വിഷയത്തിൻ്റെയും ക്ലാസ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഒരു പേപ്പറാണ്. അതോടൊപ്പം തന്നെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ്, അത് നിങ്ങൾക്ക് ചോയ്സ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ കാണിച്ചതല്ലോ, ഇവിടെ നമുക്ക് എന്താണ് അത് നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ അവിടെ ഒരു രണ്ട് മൂന്ന് ചോയ്സ് നമുക്ക് തരും. അപ്പോൾ ആ രണ്ട് മൂന്ന് ചോയ്സിൽ നമ്മൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യണം. അതിൽ ഹിസ്റ്റോറിക്കൽ ടൂറിസം ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഇന്റർനെറ്റ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്, ലീഗൽ ലിറ്ററസി എന്ന് പറയുന്ന മൂന്ന് പേപ്പറുകളുണ്ട്. അപ്പോൾ മൂന്ന് പേപ്പറുകളിൽ ഏതെങ്കിലും ഒന്നാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അതിൻ്റെ രണ്ടിൻ്റെയും മൂന്ന് പേപ്പറിൻ്റെയും സിലബസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ക്ലാസ് എടുക്കാനും എളുപ്പം, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പഠിക്കാനും എളുപ്പം എന്ന് പറയുന്നൊരു പേപ്പർ അത് ഇൻക്ലൂഡ് ടൂറിസം ആയിരിക്കും. ബാക്കിയുള്ള പേപ്പറുകളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സിൽ നമുക്ക് ഹിസ്റ്റോറിക്കൽ ടൂറിസം ആണ് ഒന്ന് വരുന്നത്. അപ്പോൾ അതിലാണെങ്കിൽ എന്താണ് ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, പിന്നെ ഹിസ്റ്റോറൈസിംഗ് ട്രാവൽസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് പ്രധാനപ്പെട്ട ഒരു പ്ലേസുകൾ ഏതൊക്കെയാണ്, പിന്നെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഏതൊക്കെയാണ്, കേരളത്തിൽ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു പേപ്പർ ടൂറിസം പേപ്പർ ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ഇന്റർനെറ്റ് ടെക്നോളജിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് കുറച്ചൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു പേപ്പറാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് കമ്പ്യൂട്ടർ എന്താണ്, അതിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്, മെമ്മറി, അതിൻ്റെ കോമ്പോണൻറ്റുകൾ, ഇതൊന്നും ചിലപ്പോൾ എന്ന് വെച്ചാൽ സാധാരണ ആയിട്ടുള്ള ഒരാൾക്ക് ചിലപ്പോൾ ഒന്ന് ഗ്രഹിക്കാൻ കുറച്ച് പ്രയാസമുള്ള, അതായത് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമുള്ള ഒന്നായിരിക്കും. ഇപ്പോൾ ഹാർഡ് ഡിസ്ക് എന്താണ്, SSD എന്താണ്. ഇപ്പോൾ കമ്പ്യൂട്ടറിനെ കുറിച്ച് അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് എളുപ്പമായിരിക്കും. നെറ്റ്വർക്കിംഗ് എന്താണ്,
അതുപോലെ തന്നെ നെറ്റ്വർക്കിംഗ് പ്രോട്ടോക്കോൾ എന്തൊക്കെയാണ്, ഇന്റർനെറ്റ് ടെക്നോളജി എന്തൊക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ടെക്നിക്കൽ പേപ്പറാണ്. ഇനിയിപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ മൂന്നാമത്തെ പേപ്പർ ആയിട്ടുള്ള ലീഗൽ ലിറ്ററസിയിലേക്ക് വന്നു കഴിഞ്ഞാലും ഏറെക്കുറെ അതേപോലുള്ള ഒരു ടെക്നിക്കൽ പേപ്പർ തന്നെയാണ്. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, അപ്പോൾ പൊളിറ്റിക്സിലൊക്കെ കുറച്ച് പ്രാവീണ്യം എല്ലാ അറിവുള്ള ഒരാൾക്ക് വേണമെങ്കിൽ എടുക്കാൻ പറ്റുന്ന ഒരു പേപ്പറാണ്. അതോടൊപ്പം തന്നെ സ്പെസിഫിക് സെക്ഷൻസ്, സ്പെസിഫിക് ലോസ് ഒക്കെ ഏതൊക്കെയാണ്, നിയമങ്ങൾ ഏതൊക്കെയാണ്, ഇന്ത്യയിലെ ക്രിമിനൽ പ്രൊസീജിയർ എന്താണ്, അതോടൊപ്പം തന്നെ ജുഡീഷ്യൽ സിസ്റ്റം, അതിൻ്റെ ലോ എൻഫോഴ്സ്മെന്റും എന്താണ്, അപ്പോൾ നിയമവുമായി ബന്ധപ്പെട്ട, കാരണം സ്പെസിഫിക് ആയിട്ട് പഠിക്കണം, സ്പെസിഫിക് ആയിട്ട് നിയമങ്ങളൊക്കെ കൃത്യമായിട്ട് അങ്ങനെ പഠിക്കണം. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്ക് ഫസ്റ്റ് സെമ്മിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഏറ്റവും എളുപ്പമാകുന്ന ഒരു പേപ്പർ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും എന്ത് തന്നെയായിരിക്കും, ഹിസ്റ്റോറിക്കൽ ടൂൾസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാ ആളുകളും പേപ്പർ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചോയ്സ് ആണല്ലോ, അതുകൊണ്ട് തന്നെ ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിൻ്റെ ആ ഒരു പേപ്പർ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അപ്പോൾ ഏത് നിങ്ങൾക്ക് എടുക്കാം, നിങ്ങളുടെ ഒരു ചോയ്സ് ആണ്. എങ്കിലും ഹിസ്റ്റോറിക്കൽ ടൂറിസം എടുക്കുകയാണെങ്കിൽ നമുക്കൊന്നും കൂടെ എന്തായിരിക്കും, ഉപകാരമായിരിക്കും. അപ്പോൾ അത്തരത്തിൽ നാല് പേപ്പറുകളാണ് നമുക്ക് എവിടെ വരുന്നത്, നാല് പേപ്പർ മീൻസ് നാല് വിഷയങ്ങളാണ് നമുക്ക് ഫസ്റ്റ് സെമ്മിൽ വരുന്നത് കേട്ടോ. മേജർ ഡിസിപ്ലിൻ ആയിട്ട് ഇൻട്രൊഡക്ഷൻ സോഷ്യോളജി, മൈനർ ഡിസിപ്ലിൻ ആയിട്ട് സോഷ്യൽ ഫോർമേഷൻ ഇൻ വേൾഡ് ഹിസ്റ്ററി, പിന്നെ AEC എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സായിട്ട് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ, മൾട്ടി ഡിസിപ്ലിനറി കോഴ്സായിട്ട് ഹിസ്റ്റോറിക്കൽ ടൂറിസം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ഇൻ്റർനെറ്റ് ടെക്നോളജി അല്ലെങ്കിൽ ലീഗൽ ലിറ്ററസി, ഏതെടുക്കാം, ഹിസ്റ്റോറിക്കൽ ടൂറിസം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇത്തരത്തിൽ നാല് പേപ്പറുകൾ മാത്രമാണ് നമുക്ക് എവിടെ വരുന്നത്, ഫസ്റ്റ് സെമ്മിൽ വരുന്നത്. പിന്നെ അങ്ങനെ ഓരോ സെമസ്റ്ററിലുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ സെമസ്റ്റർ ആകുന്ന സമയത്ത് അതിൻ്റെ വീഡിയോസ് അങ്ങനെ ചെയ്യാം. മൊത്തം സെമസ്റ്ററിൻ്റെ ക്ലാസ് ഏതൊക്കെ പേപ്പറുകളാണ് എന്നൊക്കെ വിശദീകരിച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് സെം മാത്രം നോക്കി, ഇപ്പോൾ തുടക്കമാണല്ലോ, അതുകൊണ്ട് ഫസ്റ്റ് സെം മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഫസ്റ്റ് സെമ്മിൻ്റെ ക്ലാസ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഒരു എങ്ങനെയാണ് അതിൻ്റെ ക്ലാസ് എന്നുള്ളതിൻ്റെ ഒരു ഡെമോ വീഡിയോ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വീഡിയോയുടെ കൂടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് താല്പര്യമുള്ള ആളുകൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. അതോടൊപ്പം തന്നെ ഫസ്റ്റ് സെമ്മിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ഞാനൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിലും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ്സുകൾ ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ ഡെമോ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കാനും ക്ലാസ്സിൽ താല്പര്യമുള്ള ആളുകളെ നിങ്ങളെ അറിയിക്കാനൊക്കെ എന്ത് ചെയ്യും, അത് ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾ ആ ഗ്രൂപ്പിലും കൂടെ ഒന്ന് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാം. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനൊന്നും ഫീസില്ല. പിന്നെ ക്ലാസ്സിന് ചെറിയൊരു ഫീസ് ഉണ്ട്, 250 രൂപയാണ് ഒരു വിഷയത്തിൻ്റെ ക്ലാസ്സിന് ആഡ് ചെയ്യുന്ന ഫീസ്. അത് ഒരു മാസത്തിനോ അല്ലെങ്കിൽ ദിവസത്തിനോ അങ്ങനെയൊന്നുമല്ല, നിങ്ങൾക്ക് സെമസ്റ്റർ എക്സാം വരെ ആ ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളായിരിക്കും, നിങ്ങളുടെ ഒരു ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസ് കേൾക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും. അപ്പോൾ റെക്കോർഡഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങളൊരിക്കലും അതൊരു വിരസമുള്ള ക്ലാസ് ആയിരിക്കും എന്നൊരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. നിങ്ങളെ വളരെ ഇൻട്രാക്റ്റീവ് ആയിട്ട് കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഒരു ക്ലാസ് ആയിരിക്കും, ഒരിക്കലും ബോറടിപ്പിക്കാത്ത. ബോറടിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ ഒരു ആവശ്യം അതിൽ വളരെ പ്രധാനമാണ്. ഇപ്പോൾ നമുക്ക് ഡിസ്റ്റൻസിലൊക്കെ നമ്മളൊരു ഒരു ഡിഗ്രി എടുക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ ഒരു ആവശ്യമായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് ഇത് പഠിക്കണം, ജയിക്കണം, ഒരു ഡിഗ്രി നേടണം എന്നുള്ള വളരെ തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് നമ്മളൊരു ഡിഗ്രി എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരിക്കലും വിരസത ഇല്ലാതെ നിങ്ങൾക്ക് നല്ല താല്പര്യമുള്ള ഒരാൾക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ക്ലാസ് ആയിരിക്കും. അപ്പോൾ ഒരുപാട് കുട്ടികൾ ഫസ്റ്റ് സെമ്മിൽ കഴിഞ്ഞ വർഷം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, അപ്പോൾ അവർ സെക്കൻഡ് സെമ്മിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കും നല്ല രീതിയിൽ നമ്മുടെ കൂടെ എന്ത് ചെയ്യാം, നല്ല ക്ലാസ് കേട്ട് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം, മുന്നോട്ട് പോരാം. അപ്പോൾ താല്പര്യമുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യാം, അപ്പോൾ ഡെമോ ക്ലാസ് കണ്ടതിന് ശേഷം ഞാൻ എൻ്റെ നമ്പറും ആ ഡെമോ ക്ലാസ്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തിട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എഴുതി അറിയിക്കാം. സ്വാഭാവികമായിട്ടും FUEGP, അതെ, 4-year UG പ്രോഗ്രാം കേട്ടോ. 4-year അതാണ് FYUGP എന്ന് പറഞ്ഞാൽ 4-year UG പ്രോഗ്രാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ, സോറി, പിന്നെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ തന്നെ പുതിയ ഒരു സിസ്റ്റമാണ്, നമ്മൾ കേരളത്തിൽ തന്നെ പുതിയൊരു സിസ്റ്റമാണ് 4-year UG പ്രോഗ്രാം. അതിൽ 3-year വരെ ഉണ്ട്, പിന്നെ പ്ലസ് നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, 4-year കൊണ്ടുപോവുകയും ചെയ്യാം. അപ്പോൾ പുതിയൊരു കോഴ്സാണ്, ഒരുപാട് ഡിമാൻഡുകളുള്ള, അല്ലെങ്കിൽ ഭാവിയിലേക്ക്, ഭാവിയുടെ ഇതുവരെ പഠിച്ച രീതിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഭാവിയിലേക്കുള്ള ഒരു പുതിയ ചുവടുവെപ്പാണ് നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ. അപ്പോൾ അതിലെ ആദ്യത്തെ കുട്ടികളാണ് നിങ്ങൾ, അതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. അഭിമാനിക്കുക എന്ന് പറയുമ്പോഴും ഡിസ്റ്റൻസിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്ത് ഇപ്പോൾ ഏകദേശം 6000 രൂപയോളം നിങ്ങൾ ഫീസ് കൊടുത്തിട്ടുണ്ടായിരിക്കും, 6000-ഓ 5000-ത്തിനടുത്തൊക്കെ നിങ്ങൾ ഫീസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുമ്പോൾ നിങ്ങളുടെ ഒരു താല്പര്യം അതിൽ വളരെയധികം നിർണായകമാണ്. നമ്മൾ ഒരു താല്പര്യത്തിൻ്റെ പുറത്ത് നമ്മൾ കോഴ്സ് പിന്നെ അക്ഷയിലൊക്കെ പോയിട്ട് രജിസ്റ്റർ ചെയ്ത് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയും പിന്നെ ഒരു 4 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ താല്പര്യമൊക്കെ പോയി അതവിടെ വിട്ടുപോകുന്ന ഒരു രീതി ആവരുത്. അപ്പോൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾ 4-year വരെ പോവുകയാണെങ്കിൽ
അല്ലെങ്കിൽ അത്രയും വരെ വളരെ കൃത്യമായി ക്ലാസ്സും കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് തന്ന് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന് നമ്മൾ വാങ്ങിക്കുന്ന ഫീസ് വളരെ തുച്ഛം ഫീസാണ്. മറ്റുള്ള അല്ലെ മറ്റുള്ള ആളുകളുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വലിയ രീതിയിൽ 1,000-10,000 രൂപയൊന്നും നമ്മൾ ഫീസായിട്ട് വാങ്ങിക്കുന്നില്ല. ഒരു വിഷയത്തിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ അടയ്ക്കേണ്ട ഫീസ് വെറും 250 രൂപ മാത്രമാണ്. അത് നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയത്തിൽ മാത്രമേ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി മാത്രം മതി, സോഷ്യൽ ഫോർമേഷൻ വേൾഡ് ഹിസ്റ്ററി എനിക്ക് വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യണം. നിങ്ങൾക്ക് ഏത് വിഷയത്തിലാണോ ട്യൂഷൻ വേണ്ടത് ആ വിഷയത്തിൻ്റെ ക്ലാസ്സിലേക്ക് മാത്രമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സെറ്റപ്പിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ക്ലാസ്സാണ്. വലിയൊരു സിസ്റ്റം ഒന്നല്ല, ഒരു ചെറിയ സംവിധാനത്തിലൂടെ വലിയ ഒരു ക്ലാസ് കേട്ടോ, അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ നിങ്ങളൊരു പരീക്ഷണാടിസ്ഥാനത്തിലെങ്കിൽ പലർക്കും നിങ്ങളിതിൻ്റെ ഫീസുമായിട്ടൊന്നും താരതമ്യം ചെയ്യേണ്ട. അപ്പോൾ 1,000-10,000 കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നല്ല ക്ലാസ് കിട്ടുള്ളൂ എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് വേണ്ട. ചെറിയ ഫീസിലും നല്ല ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ എൻ്റെ തന്നെ യൂട്യൂബ് ചാനലാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത്, എൻ്റെ തന്നെ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ അതിനകത്ത് വ്യത്യസ്തമായുള്ള ഡെമോ വീഡിയോസും ഇതുപോലുള്ള വ്യത്യസ്തമായ ക്ലാസ്സുകളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടാവും. അതിൻ്റെയൊക്കെ താഴെയുള്ള കമൻറ്റുകളിലൂടെ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ കുട്ടികളുടെ ഫീഡ്ബാക്കും മറ്റൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിൽ നിങ്ങൾ ഫീസ് ഒരു ചെറിയ ഫീസ് വാങ്ങിക്കുമ്പോൾ അത് ചെറിയ പരിപാടിയാണ് അല്ലെങ്കിൽ അവിടെ നിന്നും പോയിട്ട് നമുക്ക് കാര്യമില്ല എന്നുള്ളൊരു തോന്നൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു മുൻവിധിയോട് കൂടിയിട്ട് നിങ്ങൾ വരേണ്ടതില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്ലാസ് ആയിരിക്കും. കൂടുതലായിട്ട് ഞാൻ തള്ളി മറിക്കുന്നില്ല. ഡെമോ വീഡിയോ കാണുക, എന്നിട്ട് താല്പര്യമുള്ള ആളുകളൊക്കെ കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ നമ്പർ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്, 9526786586 എന്നുള്ളതാണ്. 9526786586 എന്നുള്ളതാണ് എൻ്റെ നമ്പർ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യുക. ഇതാണ് എൻ്റെ നമ്പർ. ഈ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിനകത്ത് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ലൊരു തീരുമാനം എടുക്കുമെന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ പിന്നെ ഫസ്റ്റ് സെമ്മിൽ ഏതൊക്കെ പേപ്പറുകളാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവരുത്. അത് കറക്റ്റ് ആ പേപ്പറുകൾ തന്നെ ഫസ്റ്റ് സെം എക്സാം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അത് സെലക്ട് ചെയ്യാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. എപ്പോഴും ഒരു നല്ലൊരു അക്ഷയ സെൻ്ററുമായിട്ട് നല്ലൊരു ബന്ധം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് ഏതെങ്കിലും എക്സാം അപ്ലൈ ചെയ്യാനൊക്കെ അപ്പോൾ നിങ്ങളെ ലേണിംഗ് സെൻ്ററിൽ നിന്ന് നിങ്ങളെ അറിയിക്കും. കൃത്യമായിട്ട് എക്സാം അപ്ലൈ ചെയ്യാനായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ലേണിംഗ് സെൻ്ററിൽ നിന്ന് നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കും. അപ്പോൾ അതനുസരിച്ച് പോയാൽ മതി കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ സെമസ്റ്ററിലും ഓരോ വിഷയത്തിൻ്റെയും അസൈൻമെൻറ്റുകൾ ഉണ്ടായിരിക്കും, അതും അതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ നമുക്ക് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ അസൈൻമെൻറ്റ് എഴുതിയിട്ടുണ്ടല്ലോ, ആ രീതിയിൽ തന്നെ നമുക്ക് ഏതെങ്കിലും ടോപ്പിക്ക് തരും, ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ അസൈൻമെൻറ്റ് എഴുതിയിട്ട് നിശ്ചിത പേജിൽ അസൈൻമെൻറ്റ് എഴുതിയിട്ട് അത് അവിടെ സബ്മിറ്റ് ചെയ്യാം. അതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ ചെയ്തിരുന്ന അതേ രീതിയാണ്. അപ്പോൾ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്, അതങ്ങനെ വലുതാക്കി എഴുതണം, അങ്ങനെ എഴുതിയില്ലേ മാർക്ക് കൊടുക്കും, അങ്ങനെയുള്ള സംഭവം ഒന്നുമില്ല. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പ്ലസ് ടുവിലൊക്കെ നമ്മൾ അസൈൻമെൻറ്റ് എഴുതിയിട്ടുള്ള ആ രീതി തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, അതിൻ്റെയൊക്കെ അസൈൻമെൻറ്റുകൾ എഴുതുന്നത്. അപ്പോൾ അസൈൻമെൻറ്റ് എഴുതുക എന്ന് പറയുന്നത് വലിയൊരു സംഭവമായിട്ട് കരുതേണ്ടതില്ല. ഇപ്പോൾ ഇത്രയോളം നമുക്ക് റിസോഴ്സുകൾ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഒരു അസൈൻമെൻറ്റ് എഴുതുക എന്ന് പറയുന്നത് വലിയ പ്രയാസമല്ല. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിലാണ് മാർക്ക് വരുന്നത്, ഇൻ്റേണൽ അസസ്മെൻറ്റും എക്സ്റ്റേണൽ അസസ്മെൻറ്റും. ഇപ്പോൾ ഇൻ്റേണൽ അസസ്മെൻറ്റിൽ പ്രധാനമാണ് നമ്മൾ കൊടുക്കുന്ന ഈ ഒരു അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ മാർക്കും ഇപ്പോൾ നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിലൊക്കെ ആണെങ്കിൽ അവിടെ പ്രധാനമായിട്ടും ഒരു MCQ എന്നിട്ട് വേറെ സംഭവം പഠിക്കാനായിരുന്നു തന്നെ, അങ്ങനെയല്ല. നമ്മളിവിടെ ഇൻ്റേണൽ അസസ്മെൻറ്റിൽ പ്രധാനമായിട്ടും നമുക്ക് അസൈൻമെൻ്റ് ആണ് ഉള്ളത്. അപ്പോൾ അത് നമുക്കൊരു അനുഗ്രഹമാണ്, അത് എഴുതി കൊടുത്താൽ ആ മാർക്ക് കിട്ടുമല്ലോ, നമ്മളതിന് പഠിക്കൊന്നും വേണ്ടല്ലോ, അത് എഴുതി കൊടുത്താൽ മാർക്ക് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ എക്സ്റ്റേണൽ അസസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോ സെമസ്റ്ററിലും എന്തുണ്ടായിരിക്കും, നമുക്ക് ഈ ഓരോ വിഷയങ്ങൾക്കും എക്സാം ഉണ്ടായിരിക്കും, അതിൻ്റെ എക്സാം എഴുതുക, നമുക്കത് അതിൻ്റെ മാർക്ക് കിട്ടുക. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഓരോ സെമസ്റ്റർ മുന്നോട്ട് കൊണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സെമസ്റ്ററുകളിൽ ഒരുപാട് പേപ്പറുകൾ, ഇപ്പോൾ ഒരു സെമസ്റ്ററിൽ 4 പേപ്പറാണ്, അപ്പോൾ അങ്ങനെ ഒരുപാട് സെമസ്റ്ററുകളിൽ ഒരുപാട് പേപ്പറുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഓരോ സെമസ്റ്ററും വളരെ കൃത്യമായി പഠിച്ച് അതിൻ്റെ എക്സാം എഴുതി അതോട് ആ സെമസ്റ്ററോട് കൂടിയിട്ട് അത് അവസാനിപ്പിക്കണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അടുത്ത സെമസ്റ്ററിലേക്ക് വരുമ്പോൾ അടുത്ത സെമസ്റ്ററിൽ നമ്മളതിൽ ഇതേപോലെ തന്നെ 2-ാമത്തെ സെമസ്റ്ററിൽ നമുക്ക് 4 പേപ്പർ പഠിക്കാനുണ്ട്. ആ 4 പേപ്പർ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇതും കൂടെ പഠിക്കണം എന്ന് പറയുന്ന രീതി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെ കൃത്യമായുള്ള ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്ത് ക്ലാസ്സുകൾ കേട്ട് പഠിച്ച് ഓരോ സെമസ്റ്ററിൻ്റെയും എക്സാം എഴുതി അതിൻ്റെ വിജയം ഉറപ്പിക്കണം. അത് അടുത്ത സെമസ്റ്ററിൽ സപ്ലൈ ആയിട്ട് എഴുതാനുള്ളൊരു ചാൻസ് എന്ത് ചെയ്യരുത്, ഉണ്ടാക്കരുത്. അങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് നമുക്കിത് വലിയൊരു ബാലികേറാമലയായിട്ട് മാറുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യണം, ഓരോ സെമസ്റ്ററുകളും പക്കയായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, പഠിച്ചു പോകേണ്ടതുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ് തുടക്കത്തിൽ നിങ്ങളോട് എന്ത് പറയാനുള്ളത്. അപ്പോൾ ബാക്കിയൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഓരോ ഡിഗ്രിക്ക് ഉള്ള ഒരു ഗ്രൂപ്പ് നമ്മൾ ജോയിൻ, ഇപ്പോൾ നമ്മൾ ഉള്ളത് നിങ്ങളൊരു ഒരു ജനറൽ ഗ്രൂപ്പിലായിരിക്കും. അപ്പോൾ ഡിഗ്രിയുടെ ഒരു ഗ്രൂപ്പും കൂടെ ഞാനിതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക.
ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, വഴിയെ നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് ഉദ്ദേശിച്ചത്. ഒന്ന്, നമ്മൾ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്, ആ വിവരം നിങ്ങൾ അറിയിക്കുക. അതോടൊപ്പം തന്നെ ഫസ്റ്റ് സെമ്മിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ പേപ്പറുകളാണ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുള്ളത് അത് നിങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടുള്ളത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞു ചെറിയ ഫീസുള്ളൂ, 250 രൂപ മാത്രം ഒരു വിഷയത്തിൻ്റെ മുഴുവൻ ക്ലാസ്സിൻ്റെയും ഫീസ് വരുന്നത്. അത് എക്സാം വരെ നിങ്ങൾക്ക് അവൈലബിൾ ആകുന്ന രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. 9526786586 എന്ന് പറയുന്ന ഈ ഒരു എന്താ പറയുക നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ, അതായിരിക്കും എനിക്ക് സൗകര്യം. അങ്ങനെ നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്ലാസ്സിൽ ജോയിൻ ചെയ്യുമെന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ട്. ഓക്കെ 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 ഓക്കെ.